പിടികിട്ടാപ്പുള്ളി സുകുമാര കുറുപ്പിനു വേണ്ടി വീണ്ടും അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനംതിട്ട സ്വദേശി റൻസിം ഇസ്മായിൽ നൽകിയ തെളിവുകളെ അടിസ്ഥാനമാക്കി ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. രണ്ടായിരത്തി നാലിൽ ഗുജറാത്തിലെ ഈഡറിൽ ജോലി ചെയ്യവേ പരിചയപ്പെട്ട സന്യാസിയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് റൻസിമിനെ സുകുമാരക്കുറുപ്പിന്റെ കേസുമായി ബന്ധിപ്പിക്കുന്നത്. അധ്യാപകനായി ജോലി നോക്കിയിരുന്ന സ്കൂളിനോട് ചേർന്ന ആശ്രമത്തിൽ താമസിച്ചിരുന്ന ശങ്കരഗിരിഗിരി എന്ന പേരുള്ള സന്യാസി സുകുമാരക്കുറുപ്പായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരുപാട് അറിവുകൾ പുള്ളിക്ക് ഉണ്ടായിരുന്നു. സംസ്കൃതം, തമിഴ്, അങ്ങനെ ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ എല്ലാ ഭാഷകളും, അറബിയും പുള്ളിക്ക് അറിയാമായിരുന്നു. കാരണം അറബി ചില സ്ഥലങ്ങളിൽ എടുത്ത് അറബി പറയാറുണ്ടായിരുന്നു. ഞാൻ അത് അസമങ്ങളിൽ നിന്ന് അറബി പഠിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഞാൻ ചോദിച്ചു, അറബി എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഗൾഫിലായിരുന്നു ജോലി എന്ന് പറഞ്ഞു. ഗൾഫിലായിരുന്നു പുള്ളി. അങ്ങനെ പുള്ളിയുടെ ഭാര്യയും മകളൊരു കാർ അപകടത്തിൽ മരിച്ചതുകൊണ്ട് ആ വിഷമത്തിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അസം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പുള്ളി പറഞ്ഞു. 2008 നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം കുറുപ്പിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അന്ന് പോലീസിൽ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ കാര്യമായ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. 3 മുൻപ് ഹരിദ്വാറുമായി ബന്ധപ്പെട്ട ഒരു ട്രാവൽ ബ്ലോഗിന്റെ ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഇതോടെയാണ് മാവേലിക്കരയിൽ കുറുപ്പിന്റെ അയൽവാസികളായിരുന്ന ആളുകളോട് ചോദിച്ച് റൻസീം സംശയ നിവാരണം നടത്തുന്നത്. 101%. പിന്നെ വേറൊരു കാര്യം, അന്ന് വെള്ള ബനിയനായിരുന്നു. വെള്ള കൈയുള്ള ബനിയനല്ലേ? വെള്ള കൈയുള്ള ബനിയനും വെള്ളമുണ്ടും ചെരുപ്പില്ല കാലയല്ലേ? അടുത്ത സുഹൃത്തുക്കളായിരുന്നെങ്കിലും തന്റെ പൂർവ്വകാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് സന്യാസി ഒഴിഞ്ഞുമാറിയിരുന്നതായി റൻസീം ഓർത്തെടുക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കുറുപ്പിനെ കണ്ടെത്താൻ വീണ്ടും ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പുള്ളി സന്യാസിയായതിനാൽ പുള്ളിയുടെ പൂർവാശ്രമ കാര്യങ്ങൾ പറയത്തില്ല എന്നാണ് ഒരു രീതിയാണ് പുള്ളി നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പുള്ളിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പുള്ളി അതിനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയായിരുന്നു. പുള്ളി ശങ്കരഗിരിഗിരി എന്ന് പറഞ്ഞ പേരാണ് ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് ആശ്രമങ്ങളിൽ പുള്ളി താമസിച്ച കാര്യങ്ങൾ, തമിഴ്നാട്ടിലായാലും കേരളത്തിലും ചില ആശ്രമങ്ങളിൽ താമസിച്ച കാര്യങ്ങളെല്ലാം ആ കാലയളവിൽ പറഞ്ഞിരുന്നു. 1984 മാവേലിക്കര പോലീസാണ് കുറുപ്പിന്റെ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലാണ് അന്വേഷണ ചുമതല. ഇതനുസരിച്ച് ക്രൈംബ്രാഞ്ച് CI നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെത്തി റൻസീമിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ചാൽ റൻസീം സന്യാസിയെ കണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തി നേരിട്ട് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയ 1 പത്തനംതിട്ട.